സുരേഷിനെ 4 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2 പ്രതി സുരേഷിനെയും കസ്റ്റഡിയിൽ വിട്ടു. പുനലൂരിലെ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടത്. കോടതിക്ക് പുറത്ത് പൊട്ടിക്കറിഞ്ഞ 2 പ്രതി സുരേഷ് താൻ നിരപരാധിയാണെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, എന്താണ് കോടതി നടപടി? അനുജ, അല്പസമയം മുൻപാണ് കോടതി നടപടികൾ പൂർത്തീകരിച്ച് പോലീസ് സുരേഷിനെയും സൂരജിനെയും കൊണ്ടുപോയത്. 4 ദിവസത്തേക്കാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്ഷമിക്കുക, 4 ദിവസത്തേക്കാണ് ഇവരെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇതിനുശേഷം വിശദമായ തെളിവെടുപ്പുകൾക്ക് ശേഷം 29-ാം തീയതി വൈകുന്നേരം 4:30 ആശുപത്രി ഇവരെ തിരിച്ച് കോടതിയിൽ ഹാജരാക്കണമെന്നാണ് കോടതി നിർദ്ദേശം. 6 ദിവസത്തേക്കായിരുന്നു അന്വേഷണ സംഘം ഇരുവരെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ 4 ദിവസം അനുവദിക്കുകയായിരുന്നു. അതിനിടെ കോടതി നടപടികൾ പൂർത്തീകരിച്ച് തിരികെ അന്വേഷണ സംഘം ഇവരെ കൊണ്ടുപോകുന്നതിനിടെ കോടതിക്ക് പുറത്ത് വൈകാരിക രംഗങ്ങളാണ് അരങ്ങേറിയത്. 2-ാം പ്രതിയായ സുരേഷ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തന്നെ കുടുക്കിയതാണ്, എലിയെ കൊല്ലാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാണ്. പ്രതി സൂരജിനെ 4 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. സുരേഷിനെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. വൈകാരിക രംഗങ്ങളാണ് ഇന്ന് കോടതിക്ക് പുറത്ത് ഉണ്ടായത്. താൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് 2-ാം പ്രതി സുരേഷ് പൊട്ടിക്കരയുകയായിരുന്നു. കോടതിക്ക് പുറത്തേക്ക് പ്രതികളെ കൊണ്ടുവന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. രണ്ട് പ്രതികളെയും 4 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കോടതി. സലീം, ഇതിൽ കുടുംബാംഗങ്ങൾക്കടക്കം പങ്കുണ്ട്, മറ്റു ചിലർക്കും ഇതിൽ പങ്കുണ്ട് എന്ന് പുത്രിയുടെ കുടുംബം ആരോപിച്ചിട്ടുണ്ടല്ലോ. അത്തരത്തിലേക്കൊക്കെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? തീർച്ചയായും അനുജ, വരുന്ന 4 ദിവസങ്ങളിൽ കസ്റ്റഡിയിലുള്ള 4 ദിവസങ്ങളിൽ ആ നിലയിൽ കേന്ദ്രീകരിച്ചാവും അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പ്രധാനമായും പുരോഗമിക്കുക. ഈ 2 പേർ മാത്രമാണ് കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാവും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പ്രത്യേകമായും പരിശോധിക്കുക. അതിന്റെ ഭാഗമായി നാളെ തന്നെ അടൂർ പറക്കോട്ടുള്ള വീട്ടിൽ സൂരജിനെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്താൻ സാധ്യതയുണ്ട്. പിന്നീട് കൂടുതൽ പ്രതികൾ, പ്രത്യേകിച്ചും വീട്ടുകാരും പെങ്ങളും ഉൾപ്പെടെ, സൂരജിന്റെ പെങ്ങളും ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് ഉത്രയുടെ വീട്ടുകാർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടാവും വരും ദിവസങ്ങളിൽ അന്വേഷണം നടത്തുക. അതിന്റെ അടിസ്ഥാനത്തിലാവും വരുന്ന 4 ദിവസങ്ങൾ മാത്രമാണ് കസ്റ്റഡിയിൽ കിട്ടിയിരിക്കുന്നത്. ഈ 4 ദിവസത്തിനുള്ളിൽ തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. എന്തായാലും ഇന്ന് രാവിലെ പുത്രയുടെ വീട്ടിലെത്തി പരിശോധിച്ച് സൂരജുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതിൽ നിന്നും നിർണായകമായ തെളിവുകളാണ് ലഭിച്ചത്. പ്രത്യേകിച്ചും മൂർക്കൻ പാമ്പിനെ അടച്ചുകൊണ്ടുവന്ന കുപ്പി ഇവർക്ക് വീടിന്റെ തൊട്ടപ്പുറത്തുള്ള പഴയ കുടുംബ വീട്ടിൽ നിന്നും ലഭിച്ചിരുന്നു. അത് നിർണായകമായ തെളിവായാണ് പോലീസ് കണക്കാക്കുന്നത്. ഒപ്പം തന്നെ അവിടെ ഫിംഗർ പ്രിന്റ് വിദഗ്ധർ, സയന്റിഫിക് വിദഗ്ധർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ എത്തിയിരുന്നു. ഇവരെല്ലാവരും കൃത്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. നാളെയോടുകൂടി അഞ്ചൽ ഉത്രയുടെ വീട്ടിലെത്തി പ്രത്യേക പരിശോധനാ സംഘം മൂർക്കൻ പാമ്പിനെ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തു നിന്നും അത് കുഴി തോണ്ടി മൂർക്കൻ പാമ്പിനെ പുറത്തെടുത്ത് പരിശോധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. അനുജ, ഉത്ര കൊലക്കേസ് പ്രതി സൂരജിനെ 4 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഒപ്പം തന്നെ 2-ാം പ്രതി സുരേഷിനെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. വൈകാരിക രംഗങ്ങൾക്കാണ് ഇന്ന് കോടതി മുറിക്ക് പുറത്ത് സാക്ഷ്യം വഹിച്ചത്.